ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഈശോയുടെ ഉയിർപ്പ് തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. അണ്ടുവട്ടത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന അനുസ്മരണവും ആഘോഷവുമാണ് വലിയാഴ്ച. അതിൻ്റെ കിരീടമാണ്, മുഹൂർത്തമാണ് ഈശോയുടെ മരിച്ചു വരുന്ന ഉത്ഥാനം ആഘോഷിക്കുന്ന ഈസ്റ്റർ, ഉയിർപ്പ് തിരുനാൾ. ആ ഉയിർപ്പ് തിരുനാളിലെ ഈശോ നമുക്ക് നൽകുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതുജീവൻ്റെയും വലിയ പ്രതീക്ഷയാണ്. വലിയാഴ്ചയിൽ ബുധനാഴ്ച എറണാകുളം അതിരൂപതയിലെ മെത്രാസന മന്ദിരത്തിലെ എല്ലാവർക്കും ഇവിടെ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഒരുക്കിയ ഹാപ്പി ഈസ്റ്റർ എന്ന് പറയുന്ന ഈസ്റ്റർ എഗ് വിതരണം ചെയ്യുകയുണ്ടായി. പാശ്ചാത്യ നാടുകളിലെ ഈസ്റ്റർ എഗ് എന്ന് പറയുന്നത് കോഴിമുട്ട, അലങ്കരിച്ച കോഴിമുട്ട, ഉയിർപ്പിൻ്റെ പ്രതീകമാണ്. കോഴിമുട്ട തോട് പൊളിച്ച് കുഞ്ഞിക്കോഴികളെ പുറത്തു വരുന്നതുപോലെ ഈശോ കല്ലറ പൊളിച്ച് പുതുജീവൻ പ്രാപിച്ച് ഉത്ഥാനം ചെയ്തു എന്ന് പറയുന്ന ആ സന്ദേശം. അതുപോലെ തന്നെ പാശ്ചാത്യ നാടുകളിലെ മുയൽക്കുഞ്ഞുങ്ങളും ഈസ്റ്ററിൻ്റെ പ്രതീകമാണ്. മുയൽ വളരെ സുന്ദരമായിരിക്കുന്ന ഒരു ജീവിയാണല്ലോ. തണുപ്പ് ശൈത്യകാലത്ത് മഞ്ഞ് വീണ് കിടക്കുന്നു, അത് കഴിഞ്ഞ് വസന്തം വരുമ്പോൾ മുയൽക്കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അവ ഓടി നടക്കുന്നു. അതും ഈസ്റ്ററിൻ്റെ പ്രതീകമാണ്. ഇറ്റലിയിൽ ഈസ്റ്ററിനുണ്ടാക്കുന്ന ബ്രെഡ്, കേക്ക് പ്രാവിൻ്റെ രൂപത്തിലാണ്. കൊളുമ്പതി പാസ്ക്വ എന്നാണ് പറയുന്നത്, ഈസ്റ്റർ ഡാവ്. എന്തുകൊണ്ടാണ് പ്രാവ്? സമാധാനത്തിൻ്റെ പ്രതീകമാണല്ലോ പ്രാവ്. ഉയർത്തെഴുന്നേറ്റ് ഈശോ ശിഷ്യന്മാരെയും മറ്റുള്ളവരെയും കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ്? ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, സമാധാനം നിങ്ങളോടുകൂടെ എന്ന്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. സാബത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിരാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും കല്ലറ സന്ദർശിക്കാൻ പോയി. ആ സമയത്ത് വലിയൊരു ഇടിമിന്നലുണ്ടായി, എല്ലാവരും ഭയപ്പെട്ടു, കല്ലറ പിളർന്നു. അവിടെ കാവൽക്കാരെ ഭയം കൊണ്ട് വിറച്ചു എന്നാണ് പറയുന്നത് സുവിശേഷം. ആ സമയത്ത് ദൈവദൂതൻ സ്ത്രീകളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉത്ഥിതനായ ഈശോയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്, എനിക്കറിയാം, അവൻ ഇവിടെയില്ല, അവൻ അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കലും അടിത്തറയും. അവർ കുരിശിൽ തറച്ചു കൊന്ന ആ ഈശോയെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയായിട്ട് മരിച്ചവരിൽ നിന്ന് ലോകത്തിൻ്റെ മുഴുവനും കർത്താവും രക്ഷകനുമായിട്ട് ഉയർപ്പിച്ചു എന്ന ആ വലിയ സത്യം. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എന്ത് വേദനകളും പ്രയാസങ്ങളും മരണവും ഉണ്ടായാലും ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത്. എല്ലാത്തെയും അതിജീവിക്കുന്ന മിശിഹായുടെ ശക്തി നമുക്ക് ജീവൻ നൽകും, നമുക്ക് പ്രത്യാശ നൽകും, നമുക്ക് വിജയം നൽകും, നമുക്ക് പുതുജീവൻ നൽകും. ഈ ഒരു സന്ദേശമാണ് ഓരോ പ്രാവശ്യവും ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ വലിയ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ സഭ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒരുപാട് സമാധാനമുണ്ട്, യുദ്ധങ്ങൾ നടക്കുന്നു, ചേരിതിരിവുകൾ നടക്കുന്നു, സഭയിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കർത്താവിൻ്റെ സമാധാനം, കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കട്ടെ. ഉത്ഥിതനായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സമാപനത്തിലെ ഉയിർപ്പ് തിരുനാൾ ദിവസത്തെ കുർബാനയിലെ സമാപന ആശീർവാദം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഉത്ഥാനത്തിൻ്റെ മഹത്വത്താൽ പ്രപഞ്ചം മുഴുവനും ആനന്ദിപ്പിച്ച മിശിഹ
സഭയിൽ എന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് സാത്താനെയും മരണത്തെയും പരാജയപ്പെടുത്തുകയും പാപകടങ്ങളിൽ നിന്ന് നമ്മെ മോചിക്കുകയും ചെയ്തു. ഉത്ഥിതനായ മിശിഹായുടെ സമാധാനം നമ്മിൽ എന്നും വസിക്കട്ടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടുന്ന് നമ്മെ നയിക്കട്ടെ. തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന വാഗ്ദാനം അനുസ്മരിച്ച് വിശ്വാസത്തിൽ വളരാനും ഉത്ഥാന രഹസ്യം എല്ലാവരോടും പ്രഘോഷിക്കാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവനും മിശിഹായുടെ ഉത്ഥാനത്താൽ നവജീവൻ പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ ജനമേ, ജീവദായകമായ ദിവ്യരഹസ്യങ്ങളാൽ സന്തുഷ്ടരാക്കപ്പെട്ട നിങ്ങളെ അവിടുന്ന് മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു.